ഭിക്ഷ തരണം. ഊരി തണ്ടി ഇവിടം വരെ എത്തിയല്ലേ? വഴിപാടിന് വന്നതാ. അവസാനം വീട് കണ്ടുപിടിച്ച് ഇവിടം വരെ എത്തി. ഈശ്വര കടാക്ഷം അല്ലേ? അതിന് കൂടുതലൊന്നും പറയണ്ട. ചില്ലർ പൈസ ഉണ്ടോ നോക്കട്ടെ. മോളെ ഇനി പറ, അവിടെ എന്താ പ്രശ്നം? നന്ദനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, അടുത്ത ആളും വന്നിട്ടുണ്ട്. ഭിക്ഷാദേഹി. ഭിക്ഷാദേഹിയോ? അതാരാ? നമ്മുടെ അമ്മയുടെ ഭർത്താവ്. അമ്മയുടെ ഭർത്താവോ? നീ എന്തൊക്കെ ഈ പറയുന്നേ? ഭിക്ഷ ചോദിച്ച് പുറത്ത് നിൽക്കുന്നത് അച്ഛനാ. അമ്മ ഇതെവിടെ പോവാ? എന്തിനുള്ള പുറപ്പാടാ? നിങ്ങളുടെ സമ്മതം ഇല്ലാതെ ഞാൻ വീട്ടിൽ കേട്ടില്ല. പക്ഷെ എനിക്കൊന്ന് കാണണം. മാറി. അമ്മ എങ്ങോട്ടും വിടുന്ന പ്രശ്നമില്ല. ചേച്ചി പോലീസിനെ വിളിക്ക്, നമുക്ക് കൈയോടെ പോലീസിനെ ഏൽപ്പിക്കണം. അതൊന്നും വേണ്ട, ഞാനൊന്ന് ചോദിക്കട്ടെ. എന്ത് ചോദിക്കാൻ? ഒന്നുമില്ലെങ്കിൽ പോലീസിനെ വിളിച്ച് പറയണം, അല്ലെങ്കിൽ കുറച്ച് അരിയോ ചില്ലറ പൈസയോ കൊടുത്ത് വിരട്ടി വിടണം. ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. അമ്മ എങ്ങോട്ടാ? മാറി നിക്കടി അങ്ങോട്ട്. എന്റെ അമ്മയും അനിയത്തിയും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ജീവിതം എന്നൊന്നില്ല, എല്ലാം തോന്നലുകളാ. കണ്ടോ, തത്വം പറഞ്ഞ് കളിയാക്കുക. ജീവിതമല്ല, ഞങ്ങളെ സംബന്ധിച്ച് അച്ഛനെന്ന് പറയുന്ന ആളാ, വെറും തോന്നില്ല. ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ